ഹായ് ഫ്രണ്ട്സ്, ഞാൻ സബീർ ഇബ്രാഹിം മഹാരാജാസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലം തുറവൂർ പമ്പ ഹൈവേയുടെ പൂർത്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ നേരെകടവ് മാക്കേക്കടവ് പാലം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2016 ജൂൺ മാസത്തിലാണ് നേരെകടവ് മാക്കേക്കടവ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 1 വർഷം കൊണ്ട് തന്നെ പകുതിയിലേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും സാധിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നിർമ്മാണം നിലയ്ക്കുകയും ഇന്ന് പദ്ധതി തുടങ്ങി 6 വർഷം പിന്നിട്ട് 2022 എത്തി നിൽക്കുമ്പോഴും പാലത്തിന്റെ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്നത്? ഇത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ്, ജനപ്രതിനിധികളുടെ കഴിവുകേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഈ പാലത്തിന് ശേഷം നിർമ്മാണം ആരംഭിച്ച നിരവധി പാലങ്ങൾ പണി പൂർത്തീകരിക്കുകയും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ വിരലിലെണ്ണാവുന്ന ദൂരത്താണ് ഈ ദക്ഷിണേന്ത്യയിലെ തന്നെ നദിക്ക് കുറുകെയുള്ള പാലങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാലമാകാൻ ഒരുങ്ങുന്ന പെരുമ്പളം പാലം. ആ പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതം തുടരുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നേരെകടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചുപോയത്? അതൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ സഹായിക്കാനായിട്ട് എൻ്റെ സുഹൃത്ത് പ്രശാന്തും കൂടെയുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നേരെകടവ് നിവാസിയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനുമായിട്ടുള്ള ബൈജു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാത്രമല്ല, ഈ പാലം വരുന്നതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ഉപജീവന മാർഗമായിട്ടുള്ള കടയും അതുപോലെ തന്നെ ഭൂമിയും നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ബൈജു ചേട്ടൻ. ബൈജു ചേട്ടൻ, അപ്പം എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം വരാനായിട്ടുണ്ടായ സാഹചര്യം? ശരിക്കും ഈ പാലത്തിൻ്റെ പ്രാഥമിക പണികൾ തുടങ്ങുന്നത് വി.എസ്. അച്യുതാനന്ദൻ്റെ കാലത്ത്, PWD വകുപ്പ് മന്ത്രിയായിരുന്ന മോൻസ് ജോസഫിൻ്റെ കാലത്താണ്. അന്നിവിടെ അടുത്തൊരു സ്കൂളിൽ വന്ന് മോൻസ് ജോസഫ് വന്ന് എൻ്റെ സോയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉദ്ഘാടനം പോലെ നടത്തിയ ഇവിടെ ഭൂമിയുടെ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം പിന്നെ തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഭരണപരമായ നടപടികളൊക്കെ അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവരൊരു എങ്ങാണ്ട് ഒരു കോൺട്രാക്ടറെ തപ്പിയെടുത്ത് ആ കോൺട്രാക്ടർക്ക് ടെൻഡർ ഉറപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലായിരുന്നു. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടത്തിയതിന് ശേഷം പാലത്തിൻ്റെ ടെൻഡർ വിളിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നാകുമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമൊന്നുമല്ല, കാരണം ജി സുധാകരൻ വന്നപ്പോൾ ആ സംവിധാനം എടുത്ത് മാറ്റി. കാരണം വലിയ പദ്ധതികൾക്ക് ഭൂമി തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഭൂമി എടുത്തതിന് ശേഷം മാത്രമേ ടെൻഡർ നടപടികൾ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു നിലപാട് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വന്നു. ഇതിൻ്റെ തടസ്സങ്ങൾ വരാൻ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അക്കരയിലും ഇക്കരയിലും ഇപ്പോൾ നേരെകടവിൽ ഞാൻ ഉപജീവനം ചെയ്യുന്ന എൻ്റെ 2 കടകളുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് ഞങ്ങൾ കുലത്തൊഴിലായിട്ട് ചെയ്യുന്നെന്ന് പറയുന്ന 2 കടകളുണ്ട്. അതുപോലെ തന്നെ വേറെയും ഉപജീവനം ചെയ്യുന്ന 3-4 കടകളുണ്ട്. 2 വീട് പൂർണ്ണമായിട്ട് പോകും. അപ്പോൾ ഇവർക്കത്ര ആശങ്കകളുണ്ട്. ഈ 2016 അന്നത്തെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞങ്ങളോട് കൺസെൻറ്റ് ഫോമുമായിട്ട് വന്ന് ഒപ്പിട്ട് തരാം, നിങ്ങളൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് 2013 ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആക്ട് അനുസരിച്ച് ഞങ്ങളുടെ ഭൂമിയും കിടപ്പാടവും എടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ ആ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ച് അതനുസരിച്ച് അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞ് അങ്ങനെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ചെയ്താണ് പുതിയ ഗവൺമെൻറ് വന്നത്. പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും ഈ തടസ്സങ്ങളൊന്നും തീർന്നില്ല. കാരണം അക്കരയിലും ഇക്കരയിലും ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അക്കരപ്പാടം പാലം ഇപ്പോൾ അതിൻ്റെ ഭൂമി പൂജയും കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആദ്യം തന്നെ അതിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തു. ഇവിടെ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ചെയ്യാതെ വന്നത് കൊണ്ടുള്ള തടസ്സങ്ങളാണ്. ഇപ്പോൾ ആ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് ഇക്കരയിൽ ആരും ഒരു കേസുമായിട്ട് പോവുകയോ അതിനെ തടസ്സം നിൽക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഭൂമി കെട്ടിടങ്ങളുമൊക്കെ PWDക്ക് റവന്യൂവിന് കൈമാറി, റവന്യൂ അത് PWDന് കൈമാറിയിരിക്കുകയാണ്. വികസനം വേണം ഇവിടെ ആവശ്യമാണ്.
കാരണം ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ രണ്ട് ജില്ലകളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനം കൊണ്ട് ഒരുപാട് വികസനങ്ങൾ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇക്കരയിലുള്ള ആരും തന്നെ ഈ പദ്ധതിക്കെതിരല്ല, എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ മറ്റു രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളാണിത് കൊണ്ടുവന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയാണ്. പക്ഷേ കഴിവില്ലായ്മയല്ല, ഈ വസ്തു ഏറ്റെടുക്കൽ ഈ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് നടപ്പിലാക്കണമായിരുന്നു. വസ്തു ഏറ്റെടുത്തതിന് ശേഷമേ ടെൻഡർ ചെയ്യാവുള്ളൊന്നും. അതിൻ്റെ പണി നടക്കുമ്പോൾ അതിൻ്റെ മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ അക്കരയിലാണ് കൂടുതലും നടക്കുന്നത്. ആ റിവൈസ് ചെയ്ത് കൊടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്താലും 2 വർഷം വേണമെന്നാണ് ഇപ്പോഴത്തെ ഏരിയയായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ 2 വർഷക്കാലം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും കാറും മറ്റു വാഹനങ്ങളും പ്രായമായവരൊക്കെ ഉള്ളതല്ലേ, അവർക്ക് പോകാനായിട്ട് വഴി വേണം. അതിനൊരു പാരൽ റോഡ് അക്കരയിലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിശ്വംഭരൻ ചേട്ടനൊക്കെ ഇടപെട്ട് അതിനൊരു സജഷനൊക്കെ വെച്ചൊരു പാരൽ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നം മൂലം പരാതികൾ, ഭൂവുടമകൾ പരാതിയുമായി കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാല നിർമ്മാണം ഇത്രയും വൈകുവാൻ ഇടയായി. ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന താമസം മാത്രമാണ് ഈ നിർമ്മാണം ആരംഭിക്കാനുള്ള താമസം. ഇപ്പോൾ ഇവിടെ അനാവശ്യമായ കുറേ തെറ്റായ സന്ദേശങ്ങളെല്ലാം പല തെറ്റിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ വികസനത്തിന് ഒരുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസരത്തിലാണ് ഇതുപോലെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇതിനെ തുരങ്കം വെക്കുവാൻ ചെറിയ ആളുകൾ ശ്രമിക്കുന്നത്. ഇവിടുത്തെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഇപ്പം തന്നെ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 21 പേരിൽ 11 പേരുടെ പൈസയാണ് ഇപ്പോൾ കോടതിയിൽ കെട്ടി വെച്ചിട്ടുള്ളത്. അത് 7 പേര് കോടതിയിൽ പോയി കേസുമായി ബന്ധപ്പെട്ട നിലയിലവരുടെ പേപ്പറുകളൊന്നും സർക്കാരിൻ്റെ പക്കൽ എത്താതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് പൈസ കോടതിയിൽ കൊണ്ടുപോയി കെട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ 4 പേരുടെ പൈസ അവരുടെ ആധാരവുമായി ബന്ധപ്പെട്ട ചില തർക്ക പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള പ്രശ്നം കാരണം കാലതാമസം വരുന്നതുകൊണ്ടാണ് ആ പൈസ കൊണ്ടുപോയി കോടതിയിൽ കെട്ടിവെക്കാൻ സാഹചര്യം ഒരുക്കിയത്. ഇനി ഇപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് പൈസ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ യഥാർത്ഥ പ്രശ്നം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ചർച്ച ചെയ്തു. അവർക്കൊരു സർവീസ് റോഡ് തന്നെ ഗ്രാമപഞ്ചായത്ത് തെക്കാടശ്ശേരിയിൽ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും മറ്റ് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി കരാറിലേർപ്പെട്ട് റോഡിന് പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അവർക്ക് നടന്നു പോകുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും വളരെ നല്ല നിലയിലുള്ള റോഡും നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് പൈസ ഏൽപ്പിച്ചിട്ട് പഞ്ചായത്ത്. ഇവിടുത്തെ CPM പാർട്ടി ജില്ലാ നേതൃത്വവും ഏരിയ കമ്മിറ്റി നേതൃത്വവും ലോക്കൽ കമ്മിറ്റി നേതൃത്വവും ഇതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ജനപ്രതികൾ എന്ന നിലയിൽ നമ്മുടെ MP സഹായം ആരിഫും അരൂർ പ്രിയങ്കരിയായ നമ്മുടെ MLA ദലീമ ജോജിയും ഇതിനെ വളരെ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ YK MLA ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിർമ്മാണത്തിന് തടസ്സമില്ലാത്ത വിധം ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം ഒരുവിധം പരിഹരിക്കുകയും അതുപോലെ തന്നെ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിലെ 21 കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ ഉദയനാപുരം പഞ്ചായത്തിലെ നേരകടവ് ഭാഗത്തെ 11 കുടുംബങ്ങളുടെയും ഭൂമി നിലവിൽ PWD വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് കരാറുകാരന് തുക പുതുക്കി നിശ്ചയിക്കുന്ന പ്രോസസ്സ് കൂടിയാണ് ഇനി നടക്കാനുള്ളത്. നമുക്കറിയാം ഇത്രയും കാലതാമസം വന്നതുകൊണ്ട് തന്നെ പാലം നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കളുടെയൊക്കെ വിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കരാർ തുക പുതുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നിലവിലെ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് കോട്ടയം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള നേരകടവ് മാക്കക്കടവ് പാലം എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിച്ച് പുനരാരംഭിച്ച് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് സമീപഭാവിയിൽ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം, മഹാരാജാസ്.